വർഷമായിട്ട് സുരേഷ് കുറുപ്പ് എം പി എം പി ആയിരുന്ന സമയത്ത് തല്ലിട്ട പാലമാത് ആ പാലത്തിലെ പണി തീർത്തു തരാൻ പറ ഈ പനച്ചിക്കാട് പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങൾക്കും കുടിവെള്ളം എത്തിച്ചു തരാൻ പറ മര്യാദക്ക് യാത്ര ചെയ്യാനായിട്ട് ഗട്ടറില്ലാത്ത റോഡുണ്ടാക്കി തരാൻ പറ പനച്ചിക്കാട് പഞ്ചായത്തിലെ മുഴുവൻ ആളുകൾക്കും അവരുടെ ആരോഗ്യ പരിചരണത്തിന് ആവശ്യമായ സർക്കാർ ആശുപത്രി ഉണ്ടാക്കി തരാൻ പറ സർക്കാർ ആശുപത്രി ഡോക്ടർമാരെ ഉണ്ടാക്കി തരാൻ പറ തെല്ലുകാട്ട് കേരളയിൽ ബാക്കി കേരളത്തിലെ ജനങ്ങൾ സഹിച്ചു ഒരു കേരളയിൽ ഇല്ലെങ്കിൽ കേരളയിൽ നടക്കുന്നില്ല കേരള സർക്കാരിന്റെ ഒരുപക്ഷെ രണ്ടാം പിണറായി സർക്കാരിന്റെ സ്വപ്ന പദ്ധതി എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു പദ്ധതിക്കെതിരെ കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഉയരുന്ന പ്രതിഷേധങ്ങളിൽ ഒന്നാണിത്. സിൽവർ ലൈൻ സെമി ഹൈസ്പീഡ് റെയിൽ പദ്ധതി. കേരള വികസനം അതിവേഗത്തിലാക്കുമെന്ന അവകാശവാദത്തോടെയാണ് സംസ്ഥാന സർക്കാർ ഈ പദ്ധതിയുമായി മുന്നോട്ട് കുതിക്കാനൊരുങ്ങുന്നത്. എന്നാൽ രണ്ടാം പിണറായി സർക്കാരിന്റെ ഈ സ്വപ്ന പദ്ധതിക്കെതിരെ നാടൊട്ടുക്കും എതിർപ്പും ഉയരുന്നുണ്ട്. എന്തു വില കൊടുത്തും പദ്ധതി നടപ്പാക്കുമെന്ന് നിയമസഭയിൽ ഉൾപ്പെടെ മുഖ്യമന്ത്രി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. സിൽവർ ലൈനിന്റെ ഗുണഫലങ്ങൾ കൊട്ടിഘോഷിച്ച് സർക്കാർ മുന്നോട്ടു പോകുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങൾക്കും ചൂടേറുകയാണ്. സിൽവർ ലൈനിന്റെ വായ്പ ഏറ്റെടുക്കാനാകില്ലെന്ന് പറഞ്ഞ് കേന്ദ്രം ഇതിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട്. രാജ്യത്തെ അറിയപ്പെടുന്ന സാമൂഹ്യ പ്രവർത്തകനായ പ്രശാന്ത് ഭൂഷണും രാജ്യം കണ്ട മികച്ച എഞ്ചിനീയറിംഗ് വിദഗ്ധരിലൊരാളായ ഇ ശ്രീധരനും ഉൾപ്പെടെയുള്ളവർ സിൽവർ ലൈനെതിരെ രംഗത്ത് വരിക കൂടി ചെയ്തതോടെ ഇതൊരു ഭരണ പ്രതിപക്ഷ വാക്തർക്കങ്ങൾക്കപ്പുറത്തേക്ക് ഗൗരവമായ ഒരു വിഷയമായി മാറി. സംസ്ഥാന സർക്കാർ നടപ്പാക്കാൻ ശ്രമിക്കുന്ന സിൽവർ ലൈൻ പദ്ധതി എന്താണ്? എന്തുകൊണ്ടാണ് രണ്ടു ചേരികൾ ഇതിന്മേൽ രൂപപ്പെട്ടത്? കേരളത്തിന് അത്യാവശ്യമാണോ സിൽവർ ലൈൻ? എന്തുകൊണ്ടാണ് ഈ പദ്ധതി എതിർക്കപ്പെടുന്നത്? കേരളത്തിന്റെ തെക്കേയറ്റം മുതൽ വടക്കേയറ്റം വരെ, അതായത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വെറും 4 മണിക്കൂറിൽ എത്താൻ കഴിയുന്ന അതിവേഗ ട്രെയിനുകൾ, അതിനായി മണിക്കൂറിൽ 200 കിലോമീറ്റർ വേഗത്തിൽ ഓടാൻ കഴിയുന്ന സെമി ഹൈസ്പീഡ് പാതയാണ് സിൽവർ ലൈൻ. 529.45 കിലോമീറ്റർ ആണ് ദൈർഘ്യം. കേരളത്തിൽ തിരുവനന്തപുരം, കൊല്ലം, ചെങ്ങന്നൂർ, കോട്ടയം, എറണാകുളം, നെടുമ്പാശ്ശേരി വിമാനത്താവളം, തൃശൂർ, തിരൂർ, കോഴിക്കോട്, കാസർഗോഡ് എന്നിങ്ങനെ 11 ജില്ലകളിലെ സ്റ്റോപ്പുകളാണ് സിൽവർ ലൈൻ പാത കടന്നുപോകുന്നത്. ഇന്ത്യൻ റെയിൽവേയുടെയും സംസ്ഥാന സർക്കാരിന്റെയും സംയുക്ത സംരംഭമായ കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അഥവാ കെറെയിലിന് കീഴിലാണ് പദ്ധതി. ഒരു ട്രെയിനിൽ 9 ബോഗികളാവും ഉണ്ടാവുക. അതിൽ 645 യാത്രക്കാരെ ഉൾക്കൊള്ളിക്കാനാകും. ബിസിനസ്, സ്റ്റാൻഡേർഡ് എന്നിങ്ങനെ 2 ക്ലാസുകളുണ്ട്. കിലോമീറ്ററിന് 2.75 രൂപയാകും അടിസ്ഥാന ടിക്കറ്റ് നിരക്ക്. 63,941 കോടി രൂപയാണ് പദ്ധതി ചെലവിനായി കേരളയിൽ കണക്കാക്കുന്നത്. ഇതിൽ 33,700 കോടി രൂപ വായ്പയാണ്. എന്നാൽ 1,26,000 കോടി രൂപ ഇതിന് വരുമെന്നാണ് നീതി ആയോഗ് പറയുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരാൾക്ക് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് എത്തണമെങ്കിൽ ഏതാണ്ട് 10 മുതൽ 14 മണിക്കൂർ വരെയെങ്കിലും എടുക്കും. മണിക്കൂറിൽ 45 കിലോമീറ്റർ ആണ് നമ്മുടെ ട്രെയിനുകളുടെയൊക്കെ ശരാശരി വേഗം. എന്നാൽ മണിക്കൂറിൽ 200 കിലോമീറ്റർ വേഗതയിൽ പോകുന്ന ട്രെയിനുകൾ വരുന്നതോടെ ഈ യാത്രാ ദൈർഘ്യം വെറും 4 മണിക്കൂറാകുമെന്നതാണ് സർക്കാരും സിൽവർ ലൈനെ അനുകൂലിക്കുന്നവരും ഒക്കെ പറയുന്ന പ്രധാന വാദം. വളവുകളും അധിക സ്റ്റോപ്പുകളും ഇല്ലാതെ നേർപാതയിലായിരിക്കും സിൽവർ ലൈന്റെ സഞ്ചാരപഥം. വേഗം കൂടുതലായതിനാൽ തന്നെ പാളത്തിലൂടെയുള്ള മറ്റു സഞ്ചാരങ്ങൾ ഒഴിവാക്കാൻ പാതയ്ക്ക് സംരക്ഷണ ഭിത്തി നിർമ്മിക്കുമെന്നും കേരളയിൽ പറയുന്നുണ്ട്. സമയലാഭം മാത്രമല്ല, വേഗപാത വരുന്നതോടെ 18,000 കാറുകളും 650 ബസ്സുകളും 500 ട്രക്കുകളും റോഡിൽ നിന്ന് മാറുമെന്നാണ് ഈ പദ്ധതിക്കായി നടത്തിയ ട്രാഫിക് സർവേ പറയുന്നത്. ഇതോടെ വാഹനാപകടങ്ങൾ വലിയ തോതിൽ കുറയുമെന്നാണ് വിലയിരുത്തൽ. ഗതാഗത കുരുക്ക് കുറയുകയും ഇന്ധനവില ലാഭിക്കാനാവുകയും വായുമലിനീകരണം ഒഴിവാകുകയും എന്നിങ്ങനെ ഒരുപാട് ഗുണഫലങ്ങൾ ഇതിനോടൊപ്പം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 2025 ഏകദേശം 280,000 ടൺ കാർബൺ അന്തരീക്ഷത്തിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യാൻ പദ്ധതിക്ക് കഴിയുമെന്നാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. പാതയ്ക്ക് ഇരുവശവുമായി പുതിയ പട്ടണങ്ങൾ രൂപപ്പെടുമെന്ന് പറയുന്നു. നിർമ്മാണ സമയത്ത് 500,000 പേർക്കും പൂർത്തിയാകുമ്പോൾ 10,000 പേർക്കും ജോലി ലഭിക്കും. ഇത് കേരളത്തിന്റെ ആകെ വികസനത്തിന് മുതൽക്കൂട്ടാകുമെന്നാണ് സർക്കാർ പറയുന്നത്. പദ്ധതിക്കായി ചെലവാകുമെന്ന് സർക്കാർ പറയുന്ന തുക തന്നെയാണ് സിൽവർ ലൈനെ എതിർക്കുന്നവർ പങ്കുവയ്ക്കുന്ന പ്രധാന ആശങ്ക. 5 വർഷം കൊണ്ട് ഇത്ര ബൃഹത്തായ പദ്ധതി 63,000 കോടിക്ക് എങ്ങനെ നടപ്പാക്കുമെന്നാണ് മെട്രോമാൻ ഇ ശ്രീധരൻ ചോദിക്കുന്നത്. 5 വർഷം കൊണ്ട് പൂർത്തിയാകില്ല എന്ന് മാത്രമല്ല, ഈ വർഷത്തിനിടെ പദ്ധതിയുടെ എസ്റ്റിമേറ്റിനേക്കാൾ 65 മുതൽ 75% വരെ തുക ഉയരുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. നീതി ആയോഗ് പറയുന്നതാകട്ടെ 1,00,000 കോടി രൂപയിലധികവുമാണ്. ഇത് കേരളത്തിന് താങ്ങാനാകുമോ എന്നതാണ് എതിർക്കുന്നവരുടെ പ്രധാന ചോദ്യം. മാത്രമല്ല, സർക്കാർ പറഞ്ഞതുപോലെ യാത്രാക്കൂലി കിലോമീറ്ററിന് 2.75 രൂപ എന്നത്
63,000 കോടിക്ക് പദ്ധതി പൂർത്തിയാക്കാൻ സാധിച്ചാലാണ്. അത് നിതി ആയോഗിന്റെ കണക്കിലേക്ക് വന്നാൽ 4 രൂപയോളം ആകും. അങ്ങനെ വരുമ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡെത്താൻ 2,200 രൂപയെങ്കിലും ഒരാൾക്ക് വേണ്ടിവരും. അത് സാധാരണക്കാരന് താങ്ങാനാകുന്നതാണോ എന്നതും വിമർശനങ്ങളിൽ ഉയർന്നു കേൾക്കുന്ന ഒന്നാണ്. സിൽവർ ലൈനിന്റെ DPR അഥവാ പദ്ധതി രേഖ ഇതുവരെ പുറത്തുവിടാത്തതും വൻ വിമർശനത്തിന് വഴിവെക്കുന്നുണ്ട്. മാത്രമല്ല, ശരിയായ പരിസ്ഥിതി ആഘാത പഠനം നടത്തിയിട്ടല്ല കേരളയിൽ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നതെന്നാണ് പരിസ്ഥിതിവാദികളുടെ ഒരു പക്ഷം. സിൽവർ ലൈൻ പാത കണ്ടെത്താനായി മലനിരകൾ കുഴിച്ചും മറിച്ചും പോകേണ്ടി വരും. തണ്ണീർത്തടാകങ്ങളെയും നെൽകൃഷിയെയും ഇത് ബാധിച്ചേക്കുമെന്നും പരിസ്ഥിതിവാദികൾ ആശങ്കപ്പെടുന്നുണ്ട്. 529 കിലോമീറ്റർ നീളത്തിൽ ഇരട്ടപ്പാത നിർമ്മിക്കാനുള്ള കല്ലും മണ്ണും കരിങ്കലും എവിടെ നിന്നാണെന്ന ചോദ്യവുമാണ് മറ്റൊന്ന്. UDF സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ എക്സ്പ്രസ് വേക്കെതിരെ മുൻപ് ഇടതുമുന്നണി ഉയർത്തിയ അതേ പ്രശ്നം ഇപ്പോൾ സിൽവർ ലൈനെതിരെയും എതിർഭാഗം ഉയർത്തുന്നുണ്ട്. പാത ഒരു കോട്ട കെട്ടിയാലെന്ന പോലെ കേരളത്തെ വേർതിരിക്കുമെന്ന വാദം. പ്രളയം തുടർക്കഥയാകുന്ന നാട്ടിൽ ഇനിയൊരു 2018 ആവർത്തിച്ചാൽ ഈ ഭിത്തിക്കു മുകളിലൂടെ രക്ഷാപ്രവർത്തനം സാധ്യമാകുമോ തുടങ്ങിയ നിരവധി പരിസ്ഥിതി ആശങ്കകളും വിദഗ്ധർ പങ്കുവയ്ക്കുന്നുണ്ട്. പാരിസ്ഥിതിക ആഘാത പഠന റിപ്പോർട്ട് പുറത്തു വന്നെങ്കിൽ മാത്രമേ എത്ര വീടുകളും കെട്ടിടങ്ങളും പൊളിക്കേണ്ടി വരുമെന്നും എത്ര പേർ കുടിയൊഴിപ്പിക്കേണ്ടി വരുമെന്നും പറയാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ വന്നാൽ അവരെ എവിടെ താമസിപ്പിക്കുമെന്നാണ് പ്രതിപക്ഷവും മറ്റും ഉയർത്തുന്ന പ്രധാന ചോദ്യം. സ്റ്റാൻഡേർഡ് ഗേജ് ആയാണ് സിൽവർ ലൈൻ നിർമ്മിക്കാൻ ഒരുങ്ങുന്നത്. നിലവിൽ ബ്രോഡ് ഗേജായി നിർമ്മിച്ചു വെച്ചിരിക്കുന്ന റെയിൽപാതയുമായി പിന്നീട് എപ്പോഴെങ്കിലും ഇതിനെ കൂട്ടിച്ചേർക്കാൻ കഴിയില്ലെന്നതും എതിർവാദത്തിൽ പ്രധാനമാണ്. സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ വാദപ്രതിവാദം മുറുകുമ്പോൾ പ്രതിഷേധങ്ങൾ കേരളത്തിന് പല ഭാഗങ്ങളിലായി തലപൊക്കി കഴിഞ്ഞു. കേരളത്തിന് വേഗറയിൽ ആവശ്യമാണെങ്കിലും സിൽവർ ലൈൻ അല്ല അതിന് പരിഹാരമെന്നും സെമി ഹൈസ്പീഡ് അല്ല ഹൈസ്പീഡാണ് അത്യാവശ്യമെന്നുമാണ് ഈ ശ്രീധരൻ മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ പ്രതിപാദിക്കുന്നത്. അതുപോലെ ദേശീയപാതാ വികസനവും റെയിൽവേയുടെ സിഗ്നലിംഗ് പാതയിരട്ടിപ്പിക്കൽ പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ മാറാവുന്ന യാത്രാ തടസ്സങ്ങളെ കേരളത്തിനുള്ളൂ എന്ന് പറയുന്നവരുമുണ്ട്. സിൽവർ ലൈൻ കേരളത്തിന്റെ വികസന മുദ്രയാകുമെന്ന് വാദിക്കുന്നവർ മറുപക്ഷത്തുമുണ്ട്. എന്നാൽ വാദവും പ്രതിവാദവും നിൽക്കുമ്പോഴും സാധാരണക്കാരന്റെ ആശങ്ക പരിഹരിക്കുക എന്ന കടമ്പയാണ് സർക്കാരിന് മുന്നിലുള്ളത്. വിവരാവകാശ ചോദ്യത്തിനു മറുപടിയായി പോലും പദ്ധതിയുടെ DPR പരസ്യപ്പെടുത്താത്തതും കേരളത്തിന്റെ മോശം സാമ്പത്തിക സ്ഥിതിയും പദ്ധതിക്കെതിരെ ആശങ്ക ഉയർത്തുന്നവരുടെ പ്ലക്കാർഡുകളിലുണ്ട്. അതോടൊപ്പം ഉരുൾപൊട്ടലും പേമാരിയും വർഷം തോറും നാശം വിതയ്ക്കുന്ന ഒരു പാരിസ്ഥിതിക ചുറ്റുപാടിൽ പുതിയ പദ്ധതി പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കില്ലെന്നും ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഇതിനെല്ലാം ഉപരി വികസനം എത്തുമ്പോൾ കിടപ്പാടം നഷ്ടപ്പെട്ട് പെരുവഴിയാകുമോ എന്ന ജനത്തിന്റെ ആശങ്കയും അകറ്റേണ്ടതുണ്ട്. വികസനവാദവുമായി സംസ്ഥാന സർക്കാരും പരിസ്ഥിതിവാദമുയർത്തി മറുപക്ഷവും നേർക്കുനേർ നിലകൊള്ളുമ്പോൾ സിൽവർ ലൈന്റെ ഭാവിയാണ് ചോദ്യചിഹ്നമായി ഉയരുന്നതും.